നമസ്കാരം ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ കാരക്കോറം ഹൈവേ മുതൽ ഏകതാ പ്രതിമയും ഒക്കെ ഉത്തരത്തിൽ വരുമെങ്കിലും ശ്രീലങ്കയിൽ ഈ ചോദ്യത്തിനുത്തരം സിഗിരിയാണ് ചരിത്രവും കഥകളും ഏറെയുണ്ട് കല്ലിനു മുകളിലെ ഈ കോട്ടയ്ക്ക് കഥയിലെ സ്ഥലമാണോ അതോ കഥകളുള്ള സ്ഥലമാണോ ഇതെന്ന് അറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിച്ചിരിക്കണം ശ്രീലങ്കയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കാൻ എത്തുന്ന ഇവിടം കാലത്തിന് മുന്നേ സഞ്ചരിച്ച നിർമ്മാണ ആശയങ്ങൾക്കും പ്രസിദ്ധമാണ് കാഴ്ചയിൽ ഇന്ത്യയിലെ അജന്ത ഗുഹകളോട് ഏറെ സാദൃശ്യമുണ്ട് സിഗിരിയക്ക് നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ കാലത്തിനു മുമ്പുള്ള ഫ്രെസ്കോകൾക്കും സിഗിരിയ പ്രശസ്തമാണ് ശ്രീലങ്കയുടെ എട്ട് ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നായ ഇത് യുനെസ്കോ ലോകത്തെ എട്ടാമത്തെ അത്ഭുത ും പ്രഖ്യാപിച്ചിട്ടുണ്ട് മധ്യശ്രീലങ്കയിൽ മാതലേ ജില്ലയിലാണ് സിഗിരിയ സ്ഥിതി ചെയ്യുന്നത് നിർമ്മിതിയുടെ കാര്യത്തിൽ കാലത്തിനു മുൻപേ സഞ്ചരിച്ച ഇടമെന്ന ധൈര്യമായി ഈ പ്രദേശത്തെ നമുക്ക് വിശേഷിപ്പിക്കാം എ ഡി മുതൽ നഗര ആസൂത്രണത്തിന്റെ ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച സംരക്ഷിത ഉദാഹരണങ്ങളിലൊന്നായാണ് ചരിത്രം ഇതിനെ കരുതുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു സൈറ്റുകളിലൊന്നും കൂടിയാണിത് പാറയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന നിർമ്മാണവും അതിന്റെ അപകട സാധ്യതയുള്ള കലാസൃഷ്ടികളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലോക പൈതൃക മാർഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിമനോഹരമായ പൂന്തോട്ടവും പാറയുടെ ചുവട്ടിലെ ജലസംവിധാനങ്ങളും ഇവിടെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ജലസേചന എഞ്ചിനീയറിംഗ് രൂപകൽപ്പന വളരെ സങ്കീർണമായ ഒരു നിർമ്മിതിയാണ് സിഗ്രിയുടെ ചരിത്രം തിരഞ്ഞാൽ അതിന് പല ഏടുകൾ കണ്ടെത്തുവാൻ സാധിക്കും ശ്രീലങ്കയിലെ രാജാക്കന്മാരെക്കുറിച്ച് പാലി ഭാഷയിൽ എഴുതിയ ചരിത്ര കാവ്യമായ മഹാവംശത്തിലാണ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഏ ഡി നാനൂറ്റി എഴുപത്തി ഏഴ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ അന്നത്തെ സിലോൺ ഭരിച്ചിരുന്ന കശ്യപ ഒന്നാമൻ രാജാവാണ് ഇത് നിർമ്മിച്ചതത്രെ മൂന്നാം നൂറ്റാണ്ട് മുതൽ ന്നെ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നുവെങ്കിലും ഇവിടെ പ്രസിദ്ധമാകുന്നത് കശ്യപന്റെ കാലത്താണ് മഹാവംശത്തിൽ പറയുന്നതനുസരിച്ച് ധാതുസേന രാജാവിന്റെ മകനായിരുന്നു കശ്യപ മഹാരാജാവ് ധാതുസേന രാജ്ഞിയിൽ കൻ മോഗല്ലണ്ണൻ എന്നൊരു മകനും ഉണ്ടായിരുന്നു പിതാവിൽ നിന്നും രാജ്യം സ്വന്തമാക്കുവാനായി കശ്യപൻ പിതാവിനെ കൊലപ്പെടുത്തി രാജാവിന്റെ അനന്തരവനും സേനാധിപനുമായിരുന്ന മികാരൻ ആയിരുന്നു കശ്യപന് ഇതിനു വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത് അപ്പോഴേക്കും സഹോദരനെ ഭയന്നും മൊഗല്ലണ്ണൻ നാടുവിട്ട് ഇന്ത്യയിലേക്ക് പോവുകയും താൻ തിരിച്ചെത്തി രാജ്യം പിടിച്ചെടുക്കുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു സഹോദരന്റെ വെല്ലുവിളിയിൽ ഭയന്ന കശ്യപൻ അന്നത്തെ അനുരാധപുരം എന്ന തലസ്ഥാനം ഉപേക്ഷിച്ച് ഇന്നത്തെ സിഗിരിയിലേക്ക് വന്നു സുരക്ഷാ സ്ഥാനമായി കണക്കാക്കിയായിരുന്നു ഇവിടേക്ക് മാറിയത് കശ്യപൻ കാലത്താണ് ഇന്നും കോട്ടയിൽ കാണുവാൻ സാധിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളും ജലസേചന മാർഗങ്ങളും കൊട്ടാരങ്ങളും പൂന്തോട്ടങ്ങളും എല്ലാം നിർമ്മിക്കപ്പെട്ടത് പിന്നീട് മോഗല്ലണ്ണൻ സൈന്യവുമായി വരികയും ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്ത കശ്യപന് യുദ്ധതന്ത്രം തെറ്റിദ്ധരിച്ച അദ്ദേഹത്തിന്റെ തന്നെ പടയാളികൾ ഒറ്റപ്പെടുത്തുകയും കശ്യപൻ സ്വയം മരിക്കുകയും ചെയ്തു എന്നാണ് കഥ പിന്നീട് മോഗല്ലണ്ണൻ തലസ്ഥാനമായി അനുരാധപുരം തെരഞ്ഞെടുക്കുകയും ഇവിടം ഒരു ബുദ്ധവിഹാരമായി നിലനിർത്തുകയും ചെയ്തു അത്രേ ചരിത്രം മാത്രമല്ല പല കഥകളും ഐതിഹ്യങ്ങളും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുണ്ട് രാവണന്റെ കൊട്ടാര ത്തിന്റെ ഭാഗമായിരുന്നു ഇവിടമെന്നാണ് കഥകൾ പറയുന്നത് സഹോദരനായ കുബേരൻ തങ്ങും കൊണ്ടാണത്രേ ഇവിടുത്തെ കൊട്ടാരം നിർമ്മിച്ചത് ഈ പാറ പീഠഭൂമിയുടെ അടിയിൽ ധാരാളം ഗുഹകൾ ഇന്നും കാണാം ഈ ഗുഹകളിലൊന്നാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ പോയ ശേഷം തടവിലാക്കിയതെന്നും ഇവിടുത്തെ പ്രാദേശിക വിശ്വാസങ്ങളിൽ പറയപ്പെടുന്നു ഗുഹാഭിത്തികളിൽ രാമായണ കാലഘട്ടത്തിലെ രംഗങ്ങളുടെ ചിത്രങ്ങളും ഇവിടെയുണ്ട് ഉണ്ട് രാവണനെ നിരവധി ഭാര്യമാരുടെ ഛായാചിത്രങ്ങളെന്ന് വിശ്വസിക്കപ്പെടുന്ന നിരവധി സ്ത്രീ ഛായാചിത്രങ്ങളും ഇവിടെ കാണാം സിഗിരിയ ഒരു കാലത്ത് ബുദ്ധാശ്രമമായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് പതിനാലാം വരെ അത് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല അന്നത്തെ കാലത്ത് ഇത്രയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ ഭാവനാസമ്പന്നമായ നിർമ്മിതിയാണ് ഇതിൻ്റെത് ചുറ്റുപാടുകളുടെ മനുഷ്യനിർമ്മിത ജാമ്യതയും പ്രകൃതിദത്തവുമായ രൂപങ്ങളെ മനഃപൂർവ്വം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന തരത്തിലുള്ള നിർമ്മാണമാണ് ഇവിടെ കാണുവാൻ സാധിക്കുക പാറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് രാജകുടുംബങ്ങൾക്കായി ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നു ഇത് ഒരു സമമിതി പദ്ധതിയിൽ സ്ഥാപിച്ചിരിക്കുന്നു പാർക്കിൽ ജലസംഭരണ ഘടനകൾ അടങ്ങിയിരിക്കുന്നു തെക്കു മനുഷ്യനിർമ്മിത ജലസംഭരണി കാണാം പ്രവേശന കവാടങ്ങളിൽ അഞ്ച് ഗേറ്റുകൾ സ്ഥാപിച്ചു കൂടുതൽ വിപുലമായ പടിഞ്ഞാറൻ കവാടം രാജകുടുംബങ്ങൾക്കായി നീക്കിവെച്ചിരുന്നതായി കരുതപ്പെടുന്നു പാറയ്ക്ക് മുകളിൽ മൂന്ന് നിലകളിലായി ആയിരുന്നു അന്നത്തെ കൊട്ടാരം ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത് സിംഹ കവാടം കണ്ണാടി മതിൽ മട്ടുപ്പാവ് താഴത്തെ കൊട്ടാരം കിടങ്ങുകൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ് പാറയ്ക്ക് ചുറ്റുമുള്ള നാൽപ്പത് ഏക്കർ സ്ഥലത്താണ് മന്ത്രിമാരും മറ്റും താമസിച്ചിരുന്നത് സിഗിരിയിലെ പൂന്തോട്ടങ്ങൾ ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച സംരക്ഷിത ജല ഉദ്യാനങ്ങളായാണ് കണക്കാക്കുന്നത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പഴയ ലാൻഡ്സ്കേപ്പ് ഗാർഡനുകളിൽ ഒന്നുകൂടിയാണിത് ജലാരാമം ശിലാരാമം ഹർഹ്യാരാമം എന്നീ വിഭാഗങ്ങളായാണ് ഇവിടുത്തെ ആരാമങ്ങളുള്ളത് ഇവിടുത്തെ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം കണ്ണാടി ാണ് മതിന് മുന്നിലെത്തിയാൽ പ്രതിബിംബം കാണുവാൻ സാധിക്കുന്നത്രയും മിനുസം ഇതിന്റെ ചുവരുകൾ കൊണ്ടത്രയും പ്രത്യേകതരം മണ്ണുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് താഴെ നിന്നും മുകളിലേക്ക് കയറുവാൻ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് പടികളുണ്ട് പരമാവധി നാല്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് സാധിക്കും വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്വമൂസ്